ഓണക്കാലത്ത് തക്കാളിക്കും പയറിനുമൊക്കെ വിപണിയിൽ എത്ര രൂപ വില വർദ്ധിച്ചാലും പാലാ സബ് ജയിലിൽ അന്തേവാസികളെ വിലവർദ്ധന ബാധിക്കുകയില്ല. ഓണസദ്യയ്ക്ക് സാമ്പാർ കൂട്ടിനുള്ള പയറും തക്കാളിയും പച്ചമുളകും വെണ്ടയും വഴുതനയുമെല്ലാം ജയിൽ വളപ്പിലൊരുക്കിയ കൃഷിയിടത്തിൽ വിളഞ്ഞ് വിളവെടുപ്പിന് പാകമായി. ജയിൽ മതിലിനോട് ചേർന്നുള്ള 10 സെന്റ് സ്ഥലത്താണ് കൃഷി. കാടുപിടിച്ച് കിടന്നിരുന്ന ഈ ഭാഗം അന്തേവാസികളുടെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും നാളുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കൃഷിഭൂമിക്ക് അനുയോജ്യമാക്കി മാറ്റിയത്. ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ പച്ചക്കറി കൃഷിയും ആരംഭിച്ചു. ജയിൽ അന്തേവാസികളും ഉദ്യോഗസ്ഥരുമാണ് നടുന്നതും പരിപാലിക്കുന്നതുമെല്ലാം. സബ് ജയിൽ സൂപ്രണ്ട് ഷാജിയാണ് കൃഷിക്കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ജയിലിന് പുറത്തായിട്ട് ജയിൽ വക ഭൂമി വർഷങ്ങളായി ഇങ്ങനെ കാട് പിടിച്ച് കിടന്നതാണ്. അപ്പോൾ ആ സ്ഥലമൊന്ന് രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെ സൈഡുകൾ കെട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു, അതിർത്തി നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴത് ഔദ്യോഗികമായിട്ട് അതിർത്തി നിർണ്ണയിച്ച് നമുക്ക് അതിര് കെട്ടാൻ കിട്ടിയ ഒരു കാര്യം, ഇതിനുള്ളിലൊരു കെട്ടിടം ഇടിച്ചു പൊളിച്ചപ്പോൾ കുറച്ച് കല്ല് നമുക്ക് ലഭിച്ചു, ഇത് കെട്ടാൻ കഴിയുന്നു. അപ്പോൾ അത് ഇവിടുത്തെ തടവുകാരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ 10 സെന്റ് സ്ഥലം കെട്ടി നമ്മൾ നമുക്ക് ഉതകുന്ന രീതിയിൽ സംരക്ഷിക്കപ്പെട്ട അവസരത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കൃഷി അവിടെ ചെയ്യാൻ കഴിയുമെന്നുള്ള നിലയിൽ അത് ആലോചിച്ചു. പയർ, വെണ്ട, തക്കാളി, പച്ചമുളക്, കാപ്സിക്കം, വഴുതനങ്ങ, കത്തിരിക്ക തുടങ്ങിയവയാണ് പ്രധാന കൃഷികൾ. ഇതിനു പുറമെ ചേമ്പ്, മാവ്, പ്ലാവ് എന്നിവയും ഉണ്ട്. ഓണത്തിന് അത്തപ്പൂക്കളത്തിനുള്ള ബന്ദിപ്പൂവിനു വേണ്ടിയും മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറി കൃഷിയുടെ അതിരുകളിൽ ആവശ്യത്തിന് ബന്ദിപ്പൂവും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൃഷിയിടത്തിൽ വെള്ളമൊഴിക്കുന്നതും കളപറിക്കുന്നതുമെല്ലാം അന്തേവാസികൾ തന്നെ. എന്തായാലും ഈ വർഷത്തെ ഓണസദ്യയിൽ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൂടി ഉൾപ്പെടുന്നതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ജയിൽ അന്തേവാസികളും ഉദ്യോഗസ്ഥരും. ന്യൂസ് ബ്യൂറോ, പാലാ.